എല്ലാവർക്കും അംബീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഞണ്ട് റോസ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോണു. മൂന്നെണ്ണ ഉണ്ട് കേട്ടോ, വലിയ മൂന്ന് ഞണ്ടുണ്ട്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാനാണ് പോണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഞണ്ടിനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് ഒക്കെ ഞണ്ട് കറിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് നന്നാക്കി തുടങ്ങട്ടെ. ഞണ്ട് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ. പിന്നെ തക്കാളി രണ്ടെണ്ണം, നാല് പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ചെറിയ കുടം വെളുത്തുള്ളി കേട്ടോ, അതൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ പൊടിയിട്ട് അരിഞ്ഞത്, തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ സബോള ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ, മുളക് പൊടി രണ്ട് ടീസ്പൂൺ, എരിവ് വേണം നമുക്ക് ഞണ്ടിന് അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല കേട്ടോ. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, സൺഫ്ലവർ ഓയിലാണ്, അത് നമുക്ക് പാകത്തിന് എടുക്കാം, ഉപ്പ് പാകത്തിന് കേട്ടോ. അപ്പം ഞാൻ ഇനി ചട്ടി അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് സബോള കൊടുക്കാം. സബോളയിൽ ലേശം വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കോട്ടെ. കരി ഉപ്പിടാട്ടോ നമുക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് സബോള ആവട്ടെ കേട്ടോ. സബോള ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ആവട്ടെ കേട്ടോ നല്ലോണം. ഉള്ളിയൊക്കെ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലകൾ ഇടാം കേട്ടോ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ മുളക് പൊടി. രണ്ടിന് എരിവില്ലെങ്കിലും ആകെ സ്വാദുണ്ടാവില്ല. മധുരമുള്ള ഞണ്ട് എന്നാണ്. മസാലകളൊക്കെ ഒന്ന് നല്ലോണം മൂക്കട്ടെ കേട്ടോ. മണം പച്ച അകത്തൊക്കെ പോയി റെഡിയായിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ. തക്കാളിയുടെ വെള്ളമൊക്കെ നല്ലോണം വറ്റി ഉടഞ്ഞ് എണ്ണ തെളിയിട്ടെ കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കണം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ റെഡി ആയി. നമുക്ക് ഇനി രണ്ടിനെ ഇടാം കേട്ടോ. നമുക്ക് ഉപ്പിടാം. ഞണ്ടിൽ കുറവ് ഉപ്പാ വേണ്ടു, വേഗം ഉപ്പാവും കിട്ടാം. ഇനി നമുക്ക് നോക്കിയിട്ട് ഇടാം കേട്ടോ. ഞാൻ സബോളയിൽ ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിക്കാട്ടാ. അതൊക്കെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് റെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ചാറൊക്കെ ഒന്ന് വറ്റിച്ച് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഒന്ന് നല്ലോണം ഒന്ന് വറ്റട്ടെ കേട്ടോ.
If you like this video, please like, share and comment.